ഈ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് ഇത്രയേറെ ആരോപണങ്ങളൊക്കെ ഉയർന്നിട്ടും തെളിവുകളൊക്കെ നിരത്തിയിട്ടും എന്തുകൊണ്ടാണ് യു ഡി എഫ് ഈ മൗനം യു ഡി എഫിന് വേണ്ട രീതിയിൽ ഇതിന് ആയുധം സർക്കാരിനെതിരെ ആയുധമാക്കാൻ കഴിയാത്ത യു ഡി എഫ് നേതാക്കന്മാരുടെയൊക്കെ പേരുകൾ വന്നതുകൊണ്ടാണോ? അല്ല, ഞാൻ അതിനകത്ത് യു ഡി എഫിന് മാത്രമല്ല പറയുന്നത്, ഞാൻ അതിനകത്ത് യു ഡി എഫും ബി ജെ പിയും രണ്ടുപേരും യു ഡി എഫുകാരെന്താ പറയുന്നത്? ഞങ്ങൾക്കന്ന് പ്രായോഗിക പ്രശ്നം ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾ അടിയന്തര പ്രമേയം കൊണ്ടുവന്നിരുന്നില്ല, എല്ലാം പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കി പറയണമെന്നൊക്കെ. അത് ശുദ്ധ അസംബന്ധമല്ലേ. അടിയന്തര പ്രമേയമായിട്ട് കൊണ്ടുവരണോ? അവർക്ക് പ്ലക്കാർഡ് കാണിച്ചു കൂടായിരുന്നു, അവർക്ക് ബോർഡ് കാണിച്ചു കൂടായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് കറുത്ത ഷർട്ട് ഇട്ട് കൂടായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് കറുത്ത ബാഡ്ജ് കുത്തിക്കൂടായിരുന്നു. എന്തൊക്കെ പിന്നെ എതിർപ്പുകൾ പിന്നെ അവർക്ക് കാണിക്കുക? അവർക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സുവർണ അവസരം, ഒരു വജ്രായുധമല്ലേ ഈ ഫൈൻഡിങ്. അവരത് ചെയ്തില്ല. ഇനി ബി ജെ പിയുടെ കാര്യം നിങ്ങളെടുത്ത്, ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് ഞങ്ങൾ ഇ ഡി എ സമീപം. എന്തിനാണ് ഇ ഡി എ സമീപിക്കുന്നത്? ഇ ഡി ഒന്നും സമീപിക്കേണ്ട വിഷയമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മണി ട്രയൽ ഹാസ് ബീൻ അൺആംബിഗ്വസ്ലി പ്രൂവ്ഡ് ബിയോണ്ട് ഡൗട്ട്. ഫൈൻഡിങ്സ് ആണുള്ളത്. ആ ഫൈൻഡിങ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഉടനടി എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് നടപടി എടുക്കുകയല്ലേ വേണ്ടത്? മണി ലോണ്ടറിംഗ് ആണ് അവിടെ നടന്നിട്ടുള്ളത്. കാരണം ഒരു തെളിവും ഇല്ലാതിരുന്നിട്ട് പോലും എത്ര ഇപ്പം 40,000 രൂപയുടെ എന്തോ വിഷയത്തിനാണ് പിന്നെ രാഹുൽ ഗാന്ധിയും അയാളുടെ അമ്മ സോണിയാഗാന്ധിയും മണിക്കൂറുകളോളം ചോദ്യം ചെയ്തത്, 40,000 രൂപയുടെ കാര്യത്തിന്. ഒരു മണി ട്രയലും ഇല്ലാതെയാണ് 9 മാസമായിട്ട് ഒരു പാർട്ടിയുടെ ഉപമുഖ്യമന്ത്രി ജയിലിൽ കിടക്കുന്നത്. ആ സ്ഥാനത്ത് ഒരു ഫൈൻഡിങ് ഉണ്ടായാൽ, ആ ഫൈൻഡിങ് ഉണ്ടായാൽ മിനിറ്റിൽ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് പിന്നെ കേസെടുത്ത് അന്വേഷണം നടത്തേണ്ടതല്ലേ? ഒരു നോട്ടീസെങ്കിലും കൊടുക്കേണ്ടതല്ലേ? അത് ചെയ്തില്ലെന്ന് മാത്രമല്ല, ഇന്ന് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഞെളിഞ്ഞിരുന്നുകൊണ്ട് പറയുകയാണ് ഞങ്ങൾ ഇ ഡി എ സമീപിക്കും. എന്തിന് മറുപടി പറയണ്ടേ അവർ? അപ്പം അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സംശയലേശമെന്നെയുള്ള തെളിവുകൾ ഫൈൻഡിംഗ് ആയി ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയുടെ പുറത്ത് വന്നിട്ടും ഇവിടുത്തെ പ്രതിപക്ഷത്തിനും ഇവിടുത്തെ ബി ജെ പിക്കും അതിനകത്ത് ഒരു ചുക്കും, പിണറായി ഞാൻ പറഞ്ഞാലും ഒരു ചുക്കും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള വസ്തുത ജനങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഈ ശശിധരൻ കർത്തയുടെ ഡയറിയിൽ സംഭാവന വാങ്ങിയ നേതാക്കന്മാരുടെ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരുടെയൊക്കെ പേരുകൾ വരുന്നു. വീണാ വിജയൻ്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട കൊടുത്ത പണത്തിൻ്റെ കണക്കുകളും രേഖകളൊക്കെ വരുന്നു. പക്ഷേ ഈ ബി ജെ പി എന്ന് പറയുന്നത് രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്. ശശിധരൻ കർത്തയെപ്പോലൊരു വ്യവസായി പ്രമുഖൻ, അദ്ദേഹത്തിൻ്റെ വ്യവസായവും ബിസിനസ്സൊക്കെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമുക്കറിയാം. അദ്ദേഹത്തെപ്പോലൊരു പ്രമുഖൻ ഈ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ സ്വാധീനത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ പാർട്ടിക്ക് സംഭാവനകളൊന്നും നൽകിയില്ല എന്ന് പറഞ്ഞാൽ നമുക്കത് അങ്ങനെ എത്ര കണ്ട് വിശ്വസിക്കാൻ പറ്റും? അതൊരു ബി ജെ പി പ്രവർത്തകരുടെ പേരുകളൊന്നുമായിട്ടായാലും തെറ്റാണത്. എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് 25 പേരുടെ ഒരു ഡയറിയാണ് അതിനകത്ത് കണ്ടുപിടിച്ചിട്ടുള്ളത്. അതിൽ സി പി എംകാരുടെ പേരുണ്ട്, കോൺഗ്രസ്സുകാരുടെ പേരുണ്ട്, മുസ്ലിം ലീഗുകാരുടെ പേരുണ്ട്, ബി ജെ പിക്കാരുടെ പേരും സി പി ഐക്കാരുടെ പേരുമുണ്ട്. അവരുടെ 25 നേതാക്കന്മാരുടെ പേരുകൾ അടങ്ങുന്ന ഒരു ഡയറിയാണ് അവിടുന്ന് പിടിച്ചെടുത്തിട്ടുള്ളത്. അതിനകത്ത് എന്താണെന്ന് എനിക്കറിയില്ല, ഈ പേരുകൾ മാത്രമേ ഇപ്പം പുറത്ത് വന്നിട്ടുള്ളൂ. ഇ ഡി അതുകൊണ്ടാണല്ലോ ഈ ബി ജെ പിയും സി പി എം ഒക്കെ അല്ലെങ്കിൽ യു ഡി എഫും സി പി എം ഒക്കെ ആരോപിക്കുന്നത് പോലെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിയോഗികളായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളെ അവരെ നേരിടാനായി കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുന്നു തന്നെയല്ലേ ഇന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടത്? അല്ല, അത് അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ആരോപണത്തിൽ അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ കുറച്ച് കഴമ്പ് ഉള്ളതായിട്ട് നമുക്ക് കാണാം. പക്ഷേ ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ജുഡീഷ്യൽ ഓർഡർ നമ്മൾ പരിശോധിക്കുമ്പോൾ, ഞാൻ 71 പേജുള്ള ജഡ്ജ്മെൻ്റാണത്. ആ ജഡ്ജ്മെൻ്റ് നമ്മൾ പരിശോധിക്കുമ്പോൾ ആ ജഡ്ജ്മെൻറ്റിനകത്ത് ഒരു ആംബിഗ്വിറ്റി ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ആ ജഡ്ജ്മെൻറ്റിനെ എതിർക്കുകയേ ചെയ്തിട്ടില്ല സി പി എം. എന്തായാലും ഇത്രയും സമയം വാക്കും മറുവാക്കുമായി സഹകരിച്ചതിന് നന്ദി.